നിങ്ങൾക്ക് ഈ വീട്ടുമുറ്റം ഓർമ്മയുണ്ടോ? ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് ഒരു റെക്കോർഡ് പൂവണിഞ്ഞിട്ടുണ്ട്. അതായത് വേൾഡ് റെക്കോർഡ്, അതേപോലെ യൂണിവേഴ്സൽ റെക്കോർഡ്, അതൊക്കെ ഈ വീട്ടുമുറ്റത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ളത്. വേറെ ഒന്നും അല്ല കേട്ടോ, ഞാൻ സസ്പെൻസിൽ കേൾക്കില്ല. ദേ നിൽക്കണ ആ ഫാമിലി. ബിനുവായ്, എന്താ വിശേഷം? സുഖല്ലേ? അടിപൊളി. ഞാൻ ഒരു മഴയും കൊണ്ടാ വന്നത്. നമ്മുടെ ദേവക്ക്, ദേവക്ക് വലുതായി, ആള് വലിയ കുട്ടിയായി, ഉഷാറായി. അപ്പം എന്താ അറിയോ, കുറേ ആയിട്ട് ദേവക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് ദേവക്ക് വിളിക്കലുണ്ട്, അന്വേഷണമൊക്കെ ഉണ്ട്, ബിനുവായൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ എന്താ അറിയോ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വേറൊരു സർപ്രൈസാണ്. നമ്മുടെ ദേവക്കിന് ബിനുവായും ചേച്ചിയൊന്നും അല്ലാതെ വേറൊരു കുടുംബമുണ്ട്. ദേവക്കിൻ്റെ സ്വന്തം റാണി. ഈ റാണിയിലൂടെയാണ് ദേവക്ക് വേൾഡ് റെക്കോർഡും യൂണിവേഴ്സൽ റെക്കോർഡും ഒക്കെ നേടിയത്. പക്ഷേ ഇന്ന് ദേവക്കിൻ്റെ മറ്റൊരു കുടുംബമാണ് റാണിയുടെ ചെറിയൊരു കുട്ടിയുണ്ട്. ഇത് കണ്ടില്ലേ, രാജ ഒന്ന് കാണിച്ചു തന്നെ. ദേവക്കിനാണ്ടില്ലേ, ഏയ്, ദേവക്കിന്റെ ഒരു കുഞ്ഞനിയനാണ് രാജ. രാജനെ തൊട്ടാ റാണി പണിയരു. ഏയ് ഇല്ലില്ല, ഒന്ന് 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 പിടിക്കും, എനിക്ക് പിടി. ബൈ, തൊടാ തെക്കാണ്. രാജ ഇതണ്ടല്ലേ, സംഭവം ഭയങ്കര ക്യൂട്ട്. അത് എത്ര മാസമായി ഇത് ബിനുബായ്? ഇപ്പൊ 1.5 മാസം. 1.5 മാസമായിട്ടുള്ളൂ. 1.5 മാസം കുട്ടിയാണ്. മാഷല്ലേ, നോക്കട്ടെ, പറച്ച അടിച്ചവിട്ട് എപ്പോഴും കിട്ടാന്നില്ലേ അല്ലേ. എന്താ പറയുക, അതിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. എന്താ അറിയോ, അത് ഭയങ്കര നെർവസായി നിൽക്കുകയാണ്. അത് കൂടാണ്ട് അമ്മയും ഭയങ്കര കലിപ്പിലാണ്. പഴയ റാണിയൊന്നും അല്ല. അപ്പോൾ അമ്മയായപ്പോൾ കുറച്ചൊരു പവർ കൂടിയിരിക്കണം. കുറച്ച് ഇതുണ്ടല്ലേ, പണ്ടൊക്കെ നമ്മളായിട്ട് എന്ത് കമ്പനി ആയിരുന്നു. ഇപ്പോൾ കുട്ടിയൊക്കെ ആയപ്പോൾ ഭയങ്കര ഇതിലാണ്. ദേവൊക്കെ ഇങ്ങോട്ട് വന്നാ. ഇപ്പൊ റാണിയുടെ മേത്ത് റൈഡിങ്ങും പരിപാടികളൊന്നും പറ്റില്ല. അല്ല, റൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ പ്രസവം കഴിഞ്ഞുള്ളൂ. റാണിക്ക് പതിക്കുന്ന നമ്മള് പ്രസവ രക്ഷയൊക്കെ കൊടുത്തോണ്ടിരിക്കുക. പൊതുവെ ഈ കുട്ടി ഉണ്ടായി കഴിയുമ്പോ പിന്നെ ഇച്ചിരി കാൽസ്യത്തിന്റെ കുറവും കാര്യങ്ങളും അതൊക്കെ, അതിനുള്ള മെഡിസിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പതിക്കണേ കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയം എന്തായാലും പാലുപൊടിയൊക്കെ നിന്നിട്ട് പാലുപൊടിയൊക്കെ മാറലും കാര്യങ്ങളും ഒക്കെ വലുതായി റൈഡിന് റെഡി ആവുമല്ലോ. ഓക്കെ, ദേവക്കിനിപ്പോ രാജ വന്നോടെ പിന്നെ റാണിന്റെ മേലുള്ള ഒരു ഇത് പോയിക്കണ. ഇല്ല, റാണിനെ കാണാൻ ചെല്ലും. രാജ പുള്ളി രാജയായിട്ട് ഇപ്പൊ കൂട്ടായി വന്നു. ഫുള്ള് കമ്പനിയാണ് അല്ലേ, കമ്പനിയാണ്. ഉഷാറാവട്ടെ. ഇനി അടുത്ത് രാജയുടെ പുറത്ത് കേറിയിട്ട് ഇങ്ങനെ ദേവക്കൊരു പോക്കുണ്ട് അല്ലേ, രക്ഷയില്ല. അപ്പൊ അത് കണ്ടില്ലേ, രാജനങ്ങനെ ഒന്ന് തൊടാൻ കിട്ടിയതാണ്. ഭയങ്കര കുറുമ്പനാണ് അല്ലേ, കുറുമ്പന. ഓക്കെ ഓക്കെ, സംഭവം എന്തു തന്നെ ആയാലും ഇതിനെ കണ്ടൊരു ക്യൂട്ട്. ഞാനും ഒരു കുതിരക്കുട്ടിനെ എത്ര അടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങണം ആദ്യമായിട്ടാണ് കേട്ടോ. ദൂരത്ത് ഇങ്ങനെ കാണുക എന്നല്ലാതെ, ഇതിന്റെ അച്ഛൻ മറ്റേ കർണനാണ്. ഒരു വെള്ള കുതിര, അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മുമ്പ്, എവിടെയായിരുന്നു, മൂന്നാറിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ആള് ഭയങ്കര വിളവനാണ് അല്ലേ, ഭയങ്കര ഭീകരനാണ് അല്ലേ, ഭയങ്കര റൗഡിയാണ് അല്ലേ. അച്ഛൻ ഭയങ്കര റൗഡിയാണ്, അമ്മ പാവാണ്, റാണി പാവാണ്. പക്ഷെ അച്ഛൻ ഭയങ്കര സാധനമാണ്, അടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും നമുക്ക് കാണാലോ അല്ലേ, ആളിവിടെ ഉണ്ടല്ലോ അല്ലേ, ആളെ കാണാം, ആളെ കാണാം, ആളെ കാണാം. ഓക്കെ, എന്തൊക്കെയാണ് ഷേറല്ലേ, ഓ കുട്ടിയേ. പിന്നെ ഇപ്പൊ റൈഡിങ് ഉണ്ടോ ദേവന? ആ റേവന, ദേവനക്ക് പേടിയില്ല, അവനെ പതിക്കണ കയറി. വിശേഷങ്ങള് സുഖല്ലേ, അടിപൊളിയല്ലേ, എന്ത് പറയുന്നു കാര്യങ്ങളൊക്കെ? ഉഷാറായി പോണു, കൊറേ കാലമായി കണ്ടിട്ട് അല്ലേ. അന്ന് ജഗ പുകയായിരുന്നു നമ്മള്, ദേവക്കും റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടവും പാച്ചിലൊക്കെ ആയിരുന്നു. പിന്നീട് കൊറേ കാലത്തിന്റെ ഗ്യാപ്പിന് ശേഷം റെക്കോർഡുകാരും പറഞ്ഞപ്പോഴാ റെക്കോർഡ് കണ്ടില്ലല്ലോ. ഇല്ലല്ല, എന്താ വെച്ചോ, ദേവക്കിന് ഒരുപാട് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളതും, അതേപോലെ തന്നെ ഓരോ റെക്കോർഡ് കിട്ടുമ്പോഴും മൂപ്പര അതിന്റെ ഒക്കെ ഫോട്ടോ എനിക്ക് അയച്ചു തരും വാട്സപ്പിലൂടെ. അത് നമുക്കൊരു നിമിത്തം മാത്രം, അത്രേ ഉള്ളൂ. ഗോഡ് ഗോഡ് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മഴയും പെയ്യുണ്ട്, നമുക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണാം. വേറെ എന്തൊക്കെയോ സർപ്രൈസും കാര്യങ്ങളും തുടങ്ങലും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ പരിപാടി? അത് അതുണ്ട്, ദേവക്കിന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ദേവക്ക് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യാം. ആദ്യം നമുക്ക് മഴയല്ലേ, ആദ്യം അകത്തിരുന്ന് ദേവക്ക് റെക്കോർഡൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോവാം, നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ അതാ വീണ്ടും കണ്ടില്ലേ, അടിപൊളി. ഇതൊക്കെയാണ് കാര്യപ്പെട്ട റെക്കോർഡ്സ്. എന്തൊക്കെയാണെന്ന് പറയാം, അപ്പൊ ആദ്യമായിട്ട് ദേവനെ കിട്ടിയതാണ് വണ്ടർ കിഡ് എന്നുള്ളത്. അത് നമുക്ക് ഒരു സാധാരണ കുട്ടികളിൽ നിന്ന് ഭിന്നായിട്ട് എന്തെങ്കിലും കഴിവുള്ള ഏത് കുട്ടിക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു റെക്കോർഡാണ് വണ്ടർ കിഡ്. അത് ഏത് പാട്ടിലാവാം, എന്തിനാണെങ്കിലും നമുക്കത് കിട്ടും. അതിനുശേഷമാണ് ദേവകിന് പിന്നെ നമ്മള് ഈ കോഴ്സ് റൈഡിന് ഇതായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. പിന്നെ നമുക്ക് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്, അത് വേൾഡ് റെക്കോർഡ് ആണ്. അത് ട്രെയിൻഡ് ആയിട്ട് പബ്ലിക് ട്രാഫിക്കിൽ റോട്ടി കിട്ടും, അതാണ് ലൈവായിട്ട് ചെയ്തത്. അപ്പൊ അതാണ് അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡിന് കിട്ടി. അതിനുശേഷം എന്താ, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു റെക്കോർഡ് കൂടി വന്നു. പിന്നെ നമുക്ക് യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇത്രയും റെക്കോർഡുകൾ വന്നു. പിന്നെ ഓൾറെഡി ഏഷ്യ, ഓൾറെഡി ഇതൊക്കെ കിട്ടുമ്പോ ഇന്ത്യയും ഏഷ്യയും ഓൾറെഡി പിന്നെയുമാണ്. അപ്പൊ അതാണ്. അതുകൂടാണ്ട് പിന്നെ പ്രാദേശികവും നാഷണലും ഒക്കെ ആയിട്ട് ഒത്തിരി അവാർഡുകള് നമ്മളെ ദേവക്കിനെ തേടി എത്തിയ പുരസ്കാരങ്ങളും, അങ്ങനെ ചെറിയ
പടങ്ങളും ഒക്കെ ദേവകിനെ പക്ഷേ അവരുടെ ഇഷ്ടം ദേവകിന്റെ ഉയരങ്ങൾ ഉയരങ്ങളിലെത്ര എപ്പോഴും പറയത് മൊയ്നക്കയ്ക്ക് ഇടിച്ചാണെന്ന്. അപ്പൊ അത് മൊയ്നക്കക്ക ഞാൻ ഇട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഒരു നിലക്ക് ഞാൻ അർഹനല്ല കേട്ടോ. നമ്മളൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ദേവകിന്റെ ആഗ്രഹം കൊണ്ട് ഇട്ടു എന്ന് മാത്രം. ഇതൊക്കെ ഇടിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഗതിയാണ്. അയ്യോ ഉഷാറാവട്ടെ ഉഷാറാവട്ടെ അടിപൊളി. ആ അയ്യോ അതിന്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. വേൾഡ് റെക്കോർഡ് ഇപ്പൊ അത്യാവശ്യം മഴ തോർന്നു. അപ്പൊ നമുക്ക് ഒരു സർപ്രൈസ്, നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇല്ലേ, അപ്പൊ മൊയ്നക്കയ്ക്ക് അത് കാണിച്ചുതരാം. ദേവകിന്റെ ഒരു ആഗ്രഹം. അപ്പൊ മൊയ്നക്കയ്ക്ക് അത് ശരി, അതും കൂടി പോയി കാണാൻ വരി. അല്ല മിനു പോയി, ഇതൊക്കെ കൂടി കണ്ടപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി, എന്താ അതിന്റെ ഉദ്ദേശമൊക്കെ ഒന്ന് പറയും. ഇത് ഒന്ന് ദേവക്ക എപ്പോഴും പറയില്ല, എനിക്ക് കുതിരാശാനാവണമെന്ന് പുള്ളി എപ്പോഴും പറയും. അതെ അതെ. അപ്പൊ പിന്നെ ഒന്ന് നമ്മുടെ അവന്റെ ഫീൽഡ് അത് പെട്ടെന്ന് അവര് വന്നു. അപ്പൊ ഒരു ഇത് ഇവന്റെ പേരിലൊരു നമ്മുടെ ദേവക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് തുടങ്ങിയായിരുന്നു. അത് മെയിനായിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് സ്പോർട്സില് അവർക്ക് സ്പോർട്സിൽ താല്പര്യമുള്ള കാര്യങ്ങൾ കുറച്ച് അവരെ ഹെൽപ്പ് ചെയ്യാം അവർക്കുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ശരിക്കും ദേവക്കിന്റെ ഹോഴ്സ് റൈഡിംഗ് അക്കാദമിയാണ് അത്. മാഷ്മാരുണ്ട്, ഹോഴ്സുകളിൽ ട്രെയിനിങ് കൊടുക്കും, പഠിക്കുന്ന പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കുതിരകളെ ട്രെയിനിങ് ചെയ്ത് ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരാൾ ഒരു കുതിരേനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്ത് ആക്കി കഴിഞ്ഞാൽ പക്ക ഒരു പ്രൊഫഷണൽ റൈഡ് ചെയ്യാൻ കുതിരേനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഒന്ന് പാകാക്കി എടുക്കണം. കുട്ടികൾ കൂടി ഓടിക്കാവുന്ന രീതിയിലേ അതിനാക്കി കൊടുക്കും. പിന്നെ അത് ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാൽ ഈ കുതിര ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ധൈര്യം വേണ്ടേ. അപ്പൊ നമ്മുടെ കുട്ടികള് മെന്റലി ഭയങ്കര സ്ട്രോങ് ആവും. പിന്നെ അതുകൂടാണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധി ഭയങ്കര ഷാർപ്പാവും. കാരണം ഇതിനെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ചെറുതായിട്ട് പണി കഴിഞ്ഞ പണി പാളിക്കാൻ നമ്മൾ നല്ല ഷാർപ്പായിട്ടിരിക്കണം. അപ്പൊ കുട്ടികളുടെ ബുദ്ധി ഭയങ്കരമായിട്ട് വികസിക്കും, പിന്നെ ധൈര്യം ഭയങ്കരമായിട്ട് കൂടും. അത് നമ്മുടെ ജീവിതത്തില് കാരണം മുന്നോട്ടുള്ള അവരുടെ സ്വയം എല്ലാവരും അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് തീർച്ചയായും കുട്ടികൾക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു ധൈര്യം കിട്ടും. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. പിന്നെ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഓട്ടിസം അങ്ങനെ ചെറിയതുള്ള കുട്ടികൾക്ക് കുതിരകളായിട്ട് കുറച്ച് മിങ്കിൾ ചെയ്ത് അങ്ങനെ അവരുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇതൊരു ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നമ്മള് ട്രെയിനിങ് കൊടുക്കുന്നതിന് ചിലപ്പോ പാവപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരും വന്നാലും നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. കുതിരയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മിനുമായിനെ ബന്ധപ്പെടാം. അത് കുഴപ്പമില്ല. ഇനി അതല്ല നമ്മൾ അല്ലാതെ നമ്മളുള്ളതിന് ഫീസ് ഉണ്ട്. അപ്പൊ അതിനൊരു ഫണ്ട് ഫുൾ ആയിട്ടും ചാരിറ്റി ചാരിറ്റി ഇതിന്ന് കിട്ടുന്ന ഫണ്ട് കംപ്ലീറ്റ് ദേവക് ഫൗണ്ടേഷൻ ചാരിറ്റി, അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിൽ നിൽക്കുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയിപ്പോ? ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായുള്ളൂ. നമ്മള് പിന്നെ ഇതിന്റെ സെറ്റപ്പും മറ്റുള്ള പിന്നെ കുതിരകൾ ഉണ്ടായിരുന്നു, പിന്നെ ഇതിന് മാഷ്മാരും എല്ലാം ട്രെയിനിങ്. ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു ഫുൾ സിംഗിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എത്ര കുതിരകളുണ്ട് ടോട്ടൽ? ഇപ്പൊ കുതിരകൾ ഇപ്പൊ 7 പേരുണ്ട്. പിന്നെ നമ്മുടെ റാണിയും വീട്ടിലുണ്ടല്ലോ. വീട്ടില് റാണിയുണ്ട്, റാണിയുടെ കുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റാണിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും അല്ലേ? റാണിയൊക്കെ ഇറങ്ങും. റാണി ഇപ്പൊ നമ്മളിപ്പോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് റാണീനെ റെയ്ഡ് ചെയ്യുന്നില്ല. ഇവനെപ്പോഴും എപ്പോഴും ഇഷ്ടം കംഫർട്ട് റാണിയാണ്. റാണിയാണ്, റാണിയുടെ കൂടെയാണ്. ഓന് ഇവിടെയൊക്കെ ആണെങ്കിൽ ഓന്റെ മൈൻഡ് കംപ്ലീറ്റ് അവര് ഓടുന്നതിലും ബാക്കിയുള്ളതിലും വേറൊന്നും തോന്നരുത് കേട്ടോ. സംഭവം ആശാനായതുകൊണ്ട് ആശാന്റെ മൈൻഡ് ഫുള്ളായിരിക്കാണ് പോണത്. 7 കുതിര രാജനെ കൂട്ടിയില്ലല്ലോ, രാജനെ കൂട്ടിപ്പോയ. ഓക്കെ 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 7 പേര്. ഇനി എത്ര പേരെ വാങ്ങണ്ട്? 12 ആണ് ലക്ഷ്യം മൂപ്പർക്ക് അല്ലേ? ബിനുവായിന്റെ നെഞ്ചിടിക്കാണ് ഇപ്പൊ അടച്ച. 12 ഈ കുതിരകളായിട്ട് പുറത്തെന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളോ അങ്ങനെ ഒത്തിരി പരിപാടികൾ പറഞ്ഞു. ഇപ്പൊ ഇപ്പൊ നമുക്ക് പല ഇങ്ങനെ സംഘടനകള് അല്ലെങ്കിൽ അങ്ങനെ ഇതൊരു റാലികളോ അങ്ങനെയൊക്കെ വരുമ്പോ ദേവക്ക് അതിനെ ലീഡ് ചെയ്യും, നമ്മുടെ കുതിരയുടെ അതിന് പുറത്ത് ലീഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പല കുട്ടികളിൽ സ്കൂളുകളിൽ ഫംഗ്ഷനുകൾ കൂടുതലും ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും. ചിലവര് അതിനൊരു റെമുനറേഷൻ ചിലപ്പോൾ തരാറുണ്ട്. അതും ഈ ഫൗണ്ടേഷനിലേക്ക് ഇതൊരു സമ്പാദ്യം എന്ന് പറഞ്ഞു. ആവശ്യമില്ല, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് എന്ത് ലഭിക്കുന്നു അത് നമ്മള് ഫൗണ്ടേഷനിലേക്ക് ഇട്ടിട്ട് ഇതേപോലെയുള്ള ചാരിറ്റികളിലേക്കാണ് ഈ സംഭവങ്ങൾ കൊടുക്കണം. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ കുതിരകൾ മൊത്തം വെച്ച് റാലിയോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങളെ ധൈര്യമായിട്ട് ബന്ധപ്പെടാവുന്ന ഫിലിം ഷൂട്ടിനൊക്കെ കുതിരകൾ ചോദിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ
വിത്ത് ട്രെയിനേഴ്സ് അല്ല റൈഡേഴ്സ് അടക്കം കിട്ടും, എല്ലാവരും ഉണ്ടല്ലോ, എത്ര പേര് വേണമെങ്കിലും റൈഡേഴ്സ് റൈഡേഴ്സും കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു കുതിരേനെ വാങ്ങിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷെ ഇതിനെ പക്ക മെയിൻറ്റെയിൻ ചെയ്യല് ഒത്തിരി പാടാണ്. പിന്നെ ഒരു ഇതിനെ നമ്മുടെ രീതിയിലേക്ക് മെരുക്കി എടുക്കാന്ന് പറഞ്ഞാലും അത് നല്ല പണിയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുതിരകളെ വേണമെങ്കിൽ ഇവര് അറേഞ്ച് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല ഇനി ഒരു കുതിരേനെ വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ അതിനെ കണ്ടീഷനായിട്ട് ട്രെയിൻ ചെയ്ത് ഏത് കുട്ടിക്കും ഓടിക്കാവുന്ന രീതിയിലേക്ക് അതിനെ പാകപ്പെടുത്തിയിട്ട് അവർക്ക് കൊടുക്കാം. ആ പാകപ്പെടുത്തലാണ് ആ റൗണ്ട് അവിടെ വെച്ച് നടത്തണല്ലേ. പിന്നെ ആദ്യമായിട്ട് ഓടിക്കുമ്പോ റൗണ്ടിൽ കൂടെ ഓടിക്കും, പിന്നെയാണ് ട്രാക്കിൽ പിന്നെ ഗ്രൗണ്ടിലേക്ക് പോകും. ഇവിടെ ഉള്ളതല്ലേ ഏത് ഒരു നാലു പേര് ചേർന്നാലും ഒരു മേട്ട ഉണ്ടാവുമല്ലോ. ഇവിടെ ഉള്ളതല്ലേ ഏറ്റവും കർണനെ കർണനാണ് ഇവിടുത്തെ ഒരു രക്ഷയില്ല, മറ്റവന് ഉയരുണ്ട് എന്നൊക്കെ ഉള്ളു. ശക്തി മറ്റവന്റെ അടുത്ത് തന്നെ കിടക്കണല്ലേ, കർണന അത്രയും സ്ട്രോങ് ആണ് അല്ലേ. കർണനാണി നമ്മുടെ തുടക്കം മുതലുള്ള കുതിരയല്ലേ, കർണന്റെ മുകളിലാണ് ഇവന് നാലര വയസ്സിൽ ആദ്യമായിട്ട് കയറി ആദ്യമായിട്ട് കയറുന്നത്. പക്ഷെ ആ റെക്കോർഡ് മറ്റേ നമ്മുടെ ദേവനെ മറികടക്കോ, മൂന്നാം വയസ്സിൽ അതിന്റെ മേലെയല്ലേ കയറി. ദേവനക്കും പേടിയില്ല. അതെ പേടിയില്ല, ഇവൻ കയറാണെന്ന് പറയും അല്ലേ കയറാൻ പറഞ്ഞത്. പക്ഷെ ഇവന്റെ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടുന്നുണ്ടായിരുന്നു, അതായത് കർണന്റെ പുറത്ത് ആ ബീച്ചിൽ വെച്ചിട്ടുള്ള ഒരു പോക്ക് മാറുക, എന്താ അത് പക്ക പ്രൊഫഷണൽസ് ഒക്കെ മാറി കിട്ടും, അമ്മാരി പോക്കാണ്. അതെന്തായാലും അടിപൊളിയുണ്ട് സംഭവം, ഉഷാറാണത്. പേടി സെറ്റായി. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവുകളും വരുന്നു, സംഭവം ഒക്കെ ഉഷാറാവട്ടെ. എന്തായാലും കുറെ ദിവസത്തിന് ശേഷം ബിനുബായിനെ വന്ന് കണ്ടു, വന്നപ്പോ കുട്ടികളിലുള്ള ഒരു മാറ്റം സ്വാഭാവികം, ഹൈറ്റ് വെക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുപോലുള്ള ഒരു ഫൗണ്ടേഷൻ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചാരിറ്റിയിലേക്ക്, അതും ഈ പറഞ്ഞ മാതിരി തന്നെ സ്പോർട്സ് മേഖലയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കേരളത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ സപ്പോർട്ടും കൊടുക്കില്ല എന്ന് തന്നെ പറയുക. എത്രയോ മറ്റേ നാഷണൽസും എല്ലാം അടിച്ചു വന്നിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോലുള്ളവർ സ്പോർട്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ള ഫൗണ്ടേഷൻ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഒരു രൂപ കൂടി എടുക്കാണ്ട് അതിലേക്ക് വിനിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്, നല്ല കാര്യമാണ്. എന്തായാലും സംഭവം കാര്യങ്ങളും ഒക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉഷാറാവട്ടെ, നമ്മുടെ ദേവക്ക് ഇനിയും ഉയരങ്ങളിലെത്തും, അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ ദേവക്കിനെ പോലുള്ള പിള്ളേരുണ്ടല്ലോ, അവരെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരുണ്ട് എന്നുണ്ടെങ്കിൽ ബിനുവായനമാരിയുള്ളവരെ ബന്ധപ്പെടുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിനുവായനെ കൊണ്ട് ആവുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ബിനുവായി ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.